കോളേജും തിരൂര് ഡയാലിസിസ് സെന്ററും പയ്യനാട്ട് സ്റ്റേഡിയം ഒക്കെ ലീഗ് കൊണ്ടുവന്ന വികസനങ്ങളാണ്. 20 കോടി ഉറുപ്പിയ മലപ്പുറത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടല്ലേ സാഹിബേ നിങ്ങൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രകാരം മെഡിക്കൽ കോളേജ് ഇല്ലാത്ത 8 ജില്ലകൾക്ക് കൂടി മെഡിക്കൽ കോളേജ് സർക്കാർ ചെലവിൽ അനുവദിച്ചു. തിരൂർ ജില്ല ഉണ്ടായിരുന്നെങ്കിൽ തിരൂരും ഒരു മെഡിക്കൽ കോളേജ് വരുമായിരുന്നു. പിന്നെ തിരൂർ താലൂക്ക് ആശുപത്രിയില് ഡയാലിസിസ് സെന്റർ, അതിനും പിരിച്ചു നാട്ടുകാരിൽ നിന്ന് 75 ലക്ഷം ഉറുപ്യ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രകാരം കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും 20 ബെഡുള്ള ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ ഉത്തരവായിട്ടുണ്ട്. പക്ഷേങ്കില് നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട ഡയാലിസിസ് സെന്റർ തുടങ്ങിയത്. ഇനി പയ്യനാട്ട് സ്റ്റേഡിയം, അതിനും വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ ഓരോ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും 10 റുപ്യ വീതം പിരിച്ചിട്ടുണ്ട്. എന്നാലേ അതുപോലുള്ള സ്റ്റേഡിയം വയനാട്ടിൽ ഉണ്ടാക്കിയപ്പോ അത് സർക്കാർ ചെലവിലാണ് പണി കഴിപ്പിച്ചത്. മലപ്പുറത്ത് വികസനം വരണമെങ്കിൽ മലപ്പുറത്തുകാരിൽ നിന്ന് പണം പിരിച്ചെടുക്കണം. ഇവിടുന്ന് തെരഞ്ഞെടുത്ത അയച്ച MLA മാരും മന്ത്രിമാരും ഒക്കെ എന്താ ചെയ്യുന്നത്? സർക്കാരിന്റെ ബോർഡ് വെക്കാനും മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള വികസന പ്രവർത്തനങ്ങളാ ഓല് നടത്തണത്. ഓല് മലപ്പുറത്തുകാരെ പിഴിഞ്ഞിട്ടാണ് കൂട്ടരെ വികസനം കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിനൊരു ഓമനപ്പേരും മലപ്പുറം മോഡൽ എന്ന്. കാര്യങ്ങൾ അറിയാതെ ചറപറാനിരി ചെലക്കരുത്. എടാ, മലപ്പുറത്തെ കാര്യങ്ങൾ മാത്രം നമ്മക്ക് നോക്കി നടത്തിയാ മതിയാ? എന്തൊക്കെ 100 കൂട്ടം കാര്യങ്ങൾ ഉള്ളതാ, അതിന്റെ ഇടയില് സമുദായത്തിന്റെ കാര്യം കൂടി നോക്കണം. എടാ, ലീഗ് സമുദായത്തിനും വേണ്ടിയിട്ടാ നിലകൊള്ളുന്നത്. ലീഗ് ഇല്ലെങ്കിൽ സമുദായം ഇല്ലടോ, അതൊന്നിച്ച് മറക്കരുത്. അത് തന്നെയാ നമ്മക്കും പറയാനുള്ളത്. എന്ത്, എനക്കെന്തോ ലക്ക പറയാനുള്ളത്? ഒന്നും നിങ്ങൾ മറക്കരുത്, ലീഗ് സമുദായത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോ വനിതാ സംവരണ ബില്ലില് മുസ്ലിങ്ങൾക്ക് ഉപസംവരണം വേണമെന്ന് പറഞ്ഞ് ലല്ലു പ്രസാദ് യാദവും രാംവിലാസ് പാസ്വാനും പാർലമെന്റിൽ വാദിച്ചപ്പോ ലീഗ് MPമാര് കസേല തണ്ടുമ തല വെച്ച് ഉറക്കം തൂങ്ങിയിരുന്നു. ബട്ടില ഹൗസ് ഏറ്റുമുട്ടൽ കൊലപാതകം അന്വേഷണം നടത്താൻ ഒരാവശ്യപ്പെട്ടോ? UAPA കരിനിയമം ചുമത്തി നിരപരാധികളായ 10,000 കണക്കിന് യുവാക്കളെ ജയിലിലിട്ട് പീഡിപ്പിക്കുമ്പോ അതിനെതിരെ UAPA വിരുദ്ധ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അമേരിക്കൻ ആയുധ കരാറില് മുസ്ലിം വിരുദ്ധമായി കോൺഗ്രസിന് ചൂട്ടുപിടിച്ചത് നിങ്ങളാണ്. ഇന്ദിരാ ആവാസ് യോജന ഭവന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 47% സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് കൊണ്ടുവന്നപ്പോ 15% വെട്ടിക്കുറച്ചു. എന്നിട്ട് ഗൾഫ് പ്രവാസികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തി ബൈത്തുറമ എന്ന് പേരിട്ട് ഞങ്ങൾ കളിക്കണ വൃത്തികെട്ട രാഷ്ട്രീയ കളി നമ്മക്ക് പിടികിട്ടി. നാട്ടാരിതൊന്നും തിരിച്ചറിയില്ലെന്നാണോ?